Hi, good afternoon, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് പഠിച്ചത് അല്ലേ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോശജാലങ്ങൾ എന്ന യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വിവിധ കലകളെ കുറിച്ച് പഠിച്ചു അല്ലേ വിവിധ കോശങ്ങളെ കുറിച്ച് പഠിച്ചു എന്താണ് കലകൾ എന്ന് പഠിച്ചു പിന്നെന്താണ് പഠിച്ചത് കോശ വൈവിധ്യ വൽക്കരണം എന്താണെന്ന് പഠിച്ചു എന്താണ് കോശ വൈവിധ്യ വൽക്കരണത്തിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ വിത്ത് കോശങ്ങൾ എന്താണെന്ന് പഠിച്ചു അല്ലേ ഇന്നത്തെ ഗവേഷണ രംഗത്തെ വിത്തുകോശ ഗവേഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചില ജന്തുകലകളെ കുറിച്ചാണ് വിവിധ ജന്തുകലകൾ ആ ജന്തുകലകളുടെ ചിത്രമാണ് സ്ക്രീനിൽ ടീച്ചർ കാണിച്ചിട്ടുള്ളത് ഒന്ന് നോക്കുക ഏതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ആവരണകല കാണാൻ കഴിയുന്നുണ്ട് അല്ലേ അതിന്റെ ചിത്രം കാണുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഏതാണ് നാഡീകല കാണാൻ കഴിയുന്നുണ്ട് പിന്നെയോ പേശീകല പിന്നെ യോജകകല ഇങ്ങനെ നാല് തരത്തിലുള്ള ജന്തുകലകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ജന്തുകലകളുടെ സവിശേഷത എന്താണ് അവയുടെ ധർമ്മം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് ഏതൊക്കെ ജന്തുകലകളെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞത് ആവരണകല നാഡീകല പേശീകല യോജകകല ഇങ്ങനെ നാല് തരത്തിലുള്ള ജന്തുകലകളാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടുള്ളത് ഇവയെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് ആദ്യം ഒന്നാമത്തതായിട്ട് ടീച്ചർ എന്താ പറഞ്ഞത് ആവരണകലയാണ് എന്താണ് ആവരണകല എന്ന് പറഞ്ഞാൽ അതായത് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെ ധർമ്മങ്ങളാണ് ഈ ആവരണകല ചെയ്യുന്നത് സംരക്ഷണം നൽകുന്നു അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ ആഗിരണത്തിനും സഹായിക്കുന്നു അന്നപദത്തിൻ്റെ ഈ ആവരണകല എവിടെയാണ് പ്രധാനമായും കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നുണ്ട് കേട്ടോ ഒരു ഉദാഹരണം ടീച്ചർ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ എന്തൊക്കെയാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ഇതിൻ്റെ ധർമ്മം എന്താന്ന് പറഞ്ഞത് ആഗിരണം സംരക്ഷണം അതുപോലെ തന്നെ സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവയാണ് പ്രധാന ധർമ്മങ്ങൾ അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ പൊതിഞ്ഞ് കാണപ്പെടുന്നു രണ്ടാമത്തെ കലയാണ് ഏത് നാഡീകല എന്താണ് നാഡീകല എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് നാഡീകോശം നാഡീകോശത്തിൻ്റെ പ്രത്യേകത എന്താണ് എങ്ങനെയുള്ള ആകൃതിയാണ് എന്നൊക്കെ ടീച്ചർ ഒന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്നുകൂടെ അത് പഠിക്കാം എന്താണ് നാഡീകല അതായത് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നാഡീകലയുടെ പ്രധാന ധർമ്മം വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതായത് ശരീരത്തിനകത്തും പുറത്തുമുള്ള മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു നാഡീകലയുടെ പ്രധാന ധർമ്മങ്ങൾ ഇപ്പോൾ ടീച്ചർ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത് പറയൂ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിനകത്തും പുറത്തുമുള്ള മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു അതായത് ഇപ്പോൾ നമ്മൾ ചൂടുള്ള വസ്തുവിലൊക്കെ തൊടുമ്പോൾ അല്ലെങ്കിൽ ചൂടുള്ള വസ്തുവിൽ സ്പർശിക്കാൻ ഇടവരുന്ന സമയത്ത് നമ്മൾ കൈ പിൻവലിക്കുന്നത്
അത് ആ ഒരു മാറ്റം തിരിച്ചറിഞ്ഞു കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അല്ലേ ഉണ്ടായത് അത് അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ നാഡീ കലകൾ ഉള്ളതുകൊണ്ടാണ് ഇനി മൂന്നാമത്തെ കല ഏതാണെന്ന് ടീച്ചർ പറഞ്ഞെന്നല്ലോ ഏതാണ് മൂന്നാമത്തെ കല നമ്മൾ പഠിക്കാൻ പോകുന്നത് പേശി കല എന്താണ് പേശി കല അതായത് പേശി കലയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശരീര ചലനം സാധ്യമാക്കുന്നു എന്താണ് പ്രധാന ധർമ്മം ശരീര ചലനം സാധ്യമാക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് ഈ പേശി കലയിൽ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയോ നമ്മുടെ ആമാശയം പോലും നിർമ്മിതമായിരിക്കുന്നത് ഈ പേശികൾ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഭക്ഷണം ദഹിപ്പിക്കുന്ന വേളയിൽ ആ ഭക്ഷണം കുഴമ്പ് പരുവത്തിലാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഈ ആമാശയം സങ്കോചിക്കുകയും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്നത് കുഴമ്പ് പരുവത്തിലാക്കാൻ സഹായിക്കുന്നത് അങ്ങനെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള കോശങ്ങൾ ആമാശയത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ടീച്ചർ പേശികലയെക്കുറിച്ച് പറഞ്ഞത് ശരീര ചലനം സാധ്യമാക്കുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താണ് ടീച്ചർ പറഞ്ഞത് രണ്ടാമത്തെ സവിശേഷത പേശികലയുടെ സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് ഈ പേശികലയിൽ അടങ്ങിയിരിക്കുന്നത് നാലാമത്തെ കലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ടീച്ചർ പറഞ്ഞത് യോജക കല അല്ലേ ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ധർമ്മമാണ് ചെയ്യുന്നത് യോജക കലകൾ അതായത് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത് യോജക കലകളാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ യോജകലയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവയ്ക്ക് മറ്റു കലകൾക്ക് താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്നു മറ്റു കലകൾക്ക് ഒരു താങ്ങായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു വേറെ കലകളാണ് ടീച്ചർ വേറെ ഒരു യോജകലയാണ് ടീച്ചർ പറഞ്ഞത് ഏത് നാരുകല ഈ നാരുകൽ എന്താ ചെയ്യുന്നത് ഇതര കലകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നു അതുപോലെ തന്നെ ദ്രാവക കലയായ രക്തവും യോജക കലയിൽ പെടുന്നതാണ് എന്താണ് ഇതിൻ്റെ ധർമ്മം പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം എന്നിവയ്ക്ക് സഹായിക്കുന്നു അതുപോലെ ഈ യോജക കലകൾ ഉദാഹരണം യോജക കലകൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ അതുപോലെ തന്നെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ അതുപോലെ നമ്മുടെ കണ്ണ് വൃക്ക തുടങ്ങിയവയെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം യോജക കലകളാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനി ഈ ഈ ഇത്ര ടീച്ചർ ഇപ്പോൾ പറഞ്ഞ അത്രയും ജന്തുകലകളുടെ ചിത്രങ്ങളും ഇവയുടെ സവിശേഷത ധർമ്മം എന്നിവയെല്ലാം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തണം ഇന്നത്തെ ക്ലാസ്സിലിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് വിവിധ ജന്തുകലകളാണ് പഠിച്ചത് അല്ലേ ഏതൊക്കെ ജന്തുകലകളെ കുറിച്ച് നമ്മൾ പഠിച്ചു ആവരണകല എന്താണെന്ന് പഠിച്ചു പിന്നെ നാഡീകല എന്താണെന്ന് പഠിച്ചു എന്താണ് അവയുടെ ധർമ്മം എന്ന് പഠിച്ചു അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത് പേശികല എന്താണെന്ന് പഠിച്ചു യോജക കല
എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, ടീച്ചർ പറഞ്ഞ വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.